അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും കൊണ്ട് നടക്കുന്നവരാണല്ലോ നാവൊക്കെയും. അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ, സഫലമാകാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട്. അതൊക്കെയും നാം സ്വീകരിക്കുന്നവരാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പമുള്ള ഒരു വഴി. മഹാനായ അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലക്കൻ മൂക്കിലം ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ. യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായ ഒരു മലക്കുണ്ട്. ഫമൻ ഖാലഹ ഫലാസൻ, യാ അർഹമർ റഹീമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ, ഖാലൽ മലക്കു, ആ മലക്ക് പറയും എത്രേ, ഇന്ന അർഹമർ റഹീമീൻ ഖദ് അഖബല അലൈക ഫസൽ. യാ അർഹമർ റഹീമീൻ എന്ന് നീ പറഞ്ഞത് അള്ളാഹു നിന്നിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ചോദിക്കുക, നിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരും. മറ്റൊരു ഹദീസിൽ കാണാം, ഏഴ് പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ, അത് നീ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ അള്ളാഹു കേട്ടിരിക്കുന്നു, നിന്റെ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹുവിനോട് ചോദിക്കുക, പെട്ടെന്ന് അള്ളാഹു ആശിലാക്കി തരും. അതുപോലെ തന്നെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് 1000 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും, എത്ര വലിയ നല്ല ആഗ്രഹമാണെങ്കിലും അള്ളാഹു പെട്ടെന്ന് ആശിലാക്കി തരും, പെട്ടെന്ന് പൂർത്തിയാക്കി തരും. അപ്പോൾ ഇതുപോലെയുള്ള മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിക്കുന്ന ആത്മീയ വഴികള് നമ്മുടെ ഉദ്ദേശം സഫലമാകാൻ, ഉദ്ദേശം പൂർത്തിയാകാൻ നാം സ്വീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.